ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ല രുചികരമായ ഒരു മട്ടൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കുക അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളത് അറിയാം അപ്പോൾ ഇത് ഏത് മട്ടൻ കഴിക്കാത്തവർക്കും കഴിക്കുക അതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഞാനിവിടെ മട്ടൻ എടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിത് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് നന്നായി കഴുകി എടുത്തിട്ട് അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായി കഴുകി കഴുകിയെടുത്തതാണ് അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ സ്മെല്ലൊക്കെ പോയി കിട്ടും പിന്നെ ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ നമുക്ക് മട്ടൻ്റെ വല്ലാതെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും കഴിക്കാനും പറ്റും അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത്യാവശ്യം വേവുള്ളതല്ല അപ്പോൾ ഇതൊന്ന് കുക്കറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മൂന്ന് വിസലൊന്ന് അടുപ്പിച്ചാൽ മതി അപ്പോൾ ഒന്ന് അത്യാവശ്യം ഒരു മുക്കാ ഭാഗത്തോളം വേവാണ് ആയി കിട്ടേണ്ടത് അപ്പോൾ ഇതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇതീക്ക് വേറെ മസാലകളും ചേർക്കാതെ മല്ലിപ്പൊടിയാണ് മല്ലി പൊടിച്ചത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം ഉപ്പും പൊടികളൊക്കെ എല്ലാം കൊടുത്തും ആവണ വിധത്തിലൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക പിന്നെ നമുക്ക് കൂടുതൽ വെള്ളം വെക്കണ്ട ഒന്ന് കൈ നനച്ചിട്ട് നമ്മളെ കൈമത്ത മസാല ഒക്കെ ഒന്ന് പോയി കിട്ടും ഒന്ന് ചെറുതായി ഒന്ന് വെള്ളം വെച്ചാൽ മതി അടി പിടിക്കാത്ത രൂപത്തിൽ വെള്ളം ഓവറായി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന എന്നാൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസല് അടിച്ചാൽ മാത്രം മതി അപ്പോൾ താ നമ്മളെ മൂന്ന് വിസൽ അടിച്ചതിന് ശേഷം ഞാനത് ഓഫാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഒരു മുക്കാ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് ചൂടറിയിട്ടുണ്ട് അപ്പം ഇനി ഇതേക്ക് നമുക്ക് കുറച്ചും കൂടി മസാല വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാൻ അക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് നല്ല കളറുണ്ടാവും അപ്പോൾ ഇത് രണ്ടര സ്പൂണോളം ചേർക്കുന്നുണ്ട് നല്ല കളറുള്ള മുളക് പൊടിയായ കാരണം അത്യാവശ്യം എരിവുണ്ടാവില്ല അപ്പോൾ പിന്നെ കുരുമുളകൊക്കെ ആടയ്യുന്നതല്ല അപ്പോൾ നമുക്ക് കളറാണ് വേണ്ടത് അപ്പോൾ കളറിന് വേണ്ടിയിട്ട് രണ്ടര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ അക്ക് ഞാനൊരു നുള്ളുപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഒരു നൂ ഉപ്പിൻ്റെ ലേശം കുറവുണ്ട് അപ്പം നീ നമുക്ക് മസാലയൊക്കെ ആവശ്യത്തിനുള്ള പൊടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നുള്ളുപ്പ് മാത്രം മതി പിന്നെ അതീക്കുപോലെ ജീരകം പൊടിച്ചത് ഒരു കാടി സ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാടി ടീസ്പൂണോളം കുരുമുളകും കൂടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുഴച്ചെടുക്കണം പൊടികളൊക്കെ എല്ലോടത്തും ആവണ വിധത്തിലൊന്ന് കുഴച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്കിതിക്ക് മാ ഓയിലാണ് വേണ്ടത് സൺഫ്ലവർ ഒരു ടിസ്പൂണോളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്നും കൂടി കുഴച്ചെടുക്കുക ആ പിന്നെ ഞാനിവിടെ ഒരു മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാഗി ക്യൂബിലും ഉപ്പുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പാണ് കൊടുക്കേണ്ടത് അപ്പോൾ മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് എങ്ങനെയായാലും ആവശ്യമുള്ളതാണ് നമ്മളെ മന്തിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ മാഗി ക്യൂബും കൂടി ആഡ് ചെയ്യണം അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം മാഗി ക്യൂബ് നന്നായി പൊടിച്ചിട്ട് എല്ലായിടത്തും ആവണ വിധത്തിൽ നന്നായി കുഴച്ചിടുക ഈ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക ഓയൽ ചേർക്കണം വെള്ളം ചേർക്കരുത് എന്നിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം ഇതൊന്നാണ് മാറ്റി വയ്ക്കുക അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള പിന്നെ അതാണ് വെക്കേണ്ടത് അപ്പോൾ അതാ ഈ അരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ ബിരിയാണി അരി അപ്പോൾ ഏത് അരി വെച്ചിട്ടും ചെയ്യുക ഞാനിവിടെ ഈ അരി വെച്ചിട്ടാണ് ചെയ്യണത് ഉസ്മതി റൈസ് ആണെങ്കിലും ചെയ്യുക അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് വലിയൊരു പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അക്കൊരു ഇരുന്നൂറ് ഗ്രാം ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഓയിലോ ഏത് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ആവുമ്പോൾ നമുക്ക് മന്തിൻ്റെ ടേസ്റ്റ് വേറായി പോകും അപ്പോൾ ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സൺഫ്ലവർ ഓയിലാവുമ്പോൾ നമുക്ക് നല്ലതാണേനും ഓയിലിൻ്റെ കുത്തൊന്നും വല്ലാതെ വരില്ല പിന്നെ അതുപോലെ നാല് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഗ്രാമ്പൂ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു തക്കോലം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കോലം രണ്ടെണ്ണം അല്ലെങ്കിൽ ഒന്ന് അത്രയും ചേർത്താൽ മതി ഓവറായി പോകരുതൊന്നും പിന്നെ അതുപോലെ ബാലീഫ് ഒരു രണ്ടെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നന്നായി ഈ എണ്ണയൊക്കെ ഇടുന്നൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് പിന്നെ സവാള ചേർത്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ കുരുമുളക് ഒന്നാകെ ഉള്ളത് ചേർക്കണില്ല ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണിത് അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒന്നാകെ ഇട്ടുകൊടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കടിക്കും ചോറിലപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായി പൊടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അതും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ആവശ്യം അതൊക്കെ ഒന്ന് എണ്ണ മൂത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സവാള കട്ട് ചെയ്ത് വെച്ചതാണ് ആ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഒന്നും കൂടി പോവരുത് ബിരിയാണി മാതിരിയല്ല നമുക്കത് മന്തിയാണ് മന്തിയിലൊരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുക ഈ ടൈമിൽ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഏപ്സിക്ക് ഒന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ അത് നമ്മളെ സവാളൊക്കെ ഒന്ന് വായൻ്റെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലിട്ടിട്ടാണ് നമ്മളെ മട്ടനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് മട്ടന് കുക്കായതാണ് മുക്കഭാഗത്തോളം ബാക്കിയുള്ളത് ഉപയോഗം കൂടി ഇത് കിടന്നിട്ടാണ് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ക്രിസ്പിയാക്കുകയും ചെയ്യണം രണ്ട് സൈഡും ഒക്കെ ഒന്നാണ്ടും മറിച്ചിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയും ചെയ്യണം കളറൊക്കെ ഒന്ന് മാറണ വരെ അപ്പോൾ അതാ ഇതിൽ എല്ലാ ഇത് ഒരുപോലെ വെച്ചിടുക അപ്പോൾ ഈ ഓയിലും ഈ സവാളയിലൊക്കെ കിടന്നിട്ട് ഈ നമ്മളെ മട്ടനൊന്ന് മൂത്ത് വരുമ്പോൾ നല്ല രുചിയാവും ഇതുപോലെ ചെയ്താലേ മട്ടനാണെന്നുള്ളൊന്നും അറിയില്ല നമുക്ക് കഴിക്കാനും നല്ല രുചിയുണ്ട് അപ്പോൾ അതാ അല്ലേതും ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മേലൊക്കെ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മാത്രം മതി നാടൻ കറിവേപ്പിലാവുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആവും അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണേൽക്കാരം അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക നമുക്കൊരു ഭാഗം ഫ്രൈ ആയി കിട്ടുമ്പോൾ ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കൂടുതൽ നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാൽ മതി ഫുൾ ലോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ തിരിച്ച് മുറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ക്രിസ്പി ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലക്ക് ഒരു മൂന്നാര തണ്ട് മല്ലിയിലും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ടുകൊടുക്കുക മല്ലിയലയിലൊക്കെ കിടന്നിട്ട് നമ്മളെ മട്ടനൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുക വീണ്ടും നമുക്ക് ഇത് അങ്ങനെ ആണ്ടും കൊണ്ടൊക്കെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊക്കെ എല്ലേതും കോരി എടുക്കാം അപ്പം ഇല്ല കോരി എടുത്തിട്ടുണ്ട് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ എണ്ണയിലേക്കാണ് നമുക്ക് അരിയിട്ട് വേവിക്കേണ്ടത് അപ്പോൾ താ നമ്മളെ സവാളൊക്കെ നന്നായി മരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഓയിലൊട്ടും കുടിച്ചിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഇനി ഈ തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്ക തക്കാളി ഇത് ഞാൻ ഒരു രണ്ടെണ്ണം ചെറിയ തക്കാളി മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് അരച്ചെടുത്തിട്ടുള്ളത് അതും കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അരച്ചതാണെങ്കിലും അതിൻ്റെ വേവ് പച്ചമണക്ക് മാറുകൾ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക ഇതുപോലെ അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക ഒന്നും ചെയ്യാതെ ഒന്നും ചേർക്കാതെ തന്നെ മന്തി ഉണ്ടാക്കുന്നവരുണ്ട് എങ്ങനെയും ചെയ്യുക പക്ഷേ ഇത് അതിലും ടേസ്റ്റാണ് ഇങ്ങനൊക്കെ ചേർക്കുമ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ അരി ഒരു അഞ്ച് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം ഒരു പത്ത് കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടത് അത്യാവശ്യം വലിയ പാനാവാണോ നമ്മൾ വെച്ചത് ഈ അരി വേവാനുള്ള അധികം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അരി ഏതാണെങ്കിലും നമുക്ക് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ വെള്ളത്തിലിട്ട് കുതിർത്ത അരിയാണെങ്കിൽ നമുക്കൊരു മുക്കാ കപ്പോളൊക്കെ മതി അല്ലെങ്കിൽ ഒന്നര കപ്പോളൊക്കെ ആവശ്യം വരുവുള്ളൂ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഒര അരക്കപ്പും ഒഴിച്ച് മാറ്റി വെക്കണം അപ്പോൾ വേറെ ചുടുവെള്ളം എന്തെങ്കിലും പിന്നെ വെള്ളം കുറവാണെന്ന് തോന്നുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനും ഇവിടെ പത്ത് കപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കും ഇവിടെ പാകമായിട്ടാണ് കിട്ടൽ അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മളാ കഴുകി വെച്ച് വെച്ച അരി ഒന്ന് ഇട്ടിടുക ഞാനിത് ഇവിടെ അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ളൂ കൂടുതൽ നേരം നേരമൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല കഴുകിയിട്ട് അഞ്ച് മിനിറ്റ് നേരം വെള്ളം വെച്ചിട്ട് വെള്ളം ഒന്ന് ഒഴിവാക്കിയെടുത്തതാണ് പിന്നെ ഞാൻ ഈ ഇതീക്കം ഒരു നുള്ളു നുള്ളട്ടോ ഒരു നുള്ളിലും പകുതിയാണ് ഞാൻ ഇതീക്കൊരു കളറിന് ഞാനൊരു പൊടി ഇട്ടുകൊടുത്തിന്ന് നമ്മളെ ഫുഡ് കളറിൻ്റെ അപ്പോൾ ചെറിയൊരു കളറുണ്ടാവും ഇതിപ്പോൾ ചുവപ്പ് കളറാണ് ഇതിൻ്റെ ലൈറ്റ് കാരണം ഇതിൻ്റെ കളറ് കാണുന്നില്ല അപ്പോൾ ഒരു നല്ലൊരു ചുവപ്പ് കളറായിട്ടാണ് ഈ കാര്യം ചോറ് ഉണ്ടാവുക ചെറുതായി ഒരു കളറ് മാത്രം കൂടുതലൊന്നും കളറ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കളറൊന്നും ഇത്ര നല്ലതല്ല അപ്പോൾ ചോറൊക്കെ ഇവിടെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ ആ വെച്ച വെള്ളമൊക്കെ നല്ല പാകമാണ് അപ്പോൾ അതാ വെന്ത് കുഴഞ്ഞൊന്നും പോവാതെ തന്നെ നമ്മൾ ചോറ് വട നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഒന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് വരെ ലാസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടാൽ നമ്മൾ ചോറ് ഇവിടെ വെന്ത് റെഡി ആയി കിട്ടും അപ്പോൾ മാറ്റി വെച്ചാൽ മട്ടനെ അതിൻ്റെ മേലെ നമുക്കൊന്ന് ഇതറി കൊടുക്കാം പിന്നെ ഡ്രൈ ലെമൺ ഞാൻ വെച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ ഞാനിപ്പോഴാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതിന് പകരം ഞാൻ ലെമൺ ജ്യൂസ് ഒന്നതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ പിന്നെ അതുപോലെ നീളമുള്ള പച്ചമുളകും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു പച്ചമുളക് വെക്കണമെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവറാണ് ഈ കാരണം പച്ചമുളകിൻ്റെ അപ്പോൾ ഈ ചൂടോട് കൂടെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അപ്പോൾ അത് ഞാനൊക്കെ ചെയ്തെടുക്കണേ അപ്പോൾ നമുക്ക് അതിൻ്റെ ആവി ഇങ്ങനെ മുളകളിലേക്ക് പൊന്തി വരും അപ്പോൾ ഈ പച്ചമുളകും കൂടി ഇങ്ങനെ ചേരുമ്പോൾ ആ ചോറിന് ആ ചൂടോട് കൂടെ ഒന്നിങ്ങനെ വെന്തമാതിരി കിട്ടും കുപ്പഞ്ഞതാ ആ ചുവപ്പ് കളറിൻ്റെ ഇടയിൽ ഒരു മഞ്ഞ കളറും കൂടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു ടീ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിൽ കൊന്ന് ഒരു അര ടീസ്പൂണോളം വെള്ളമോ പാലോ എന്തേലും ചേർത്ത് ഇറന്ന് കലക്കി എടുത്താൽ മാത്രം മതി ഞാൻ വെള്ളത്തിൽ ചെറു ചെയ്തതാണ് അതൊന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ചോറ് ഇളക്കിയെടുക്കുമ്പോൾ നല്ലൊരു കളറുണ്ടാവും അപ്പോൾ ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് നേരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വെച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുളകിൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും അപ്പോൾ രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ടുള്ള മട്ടൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് മുളകൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം മേലത്തെ ലെമണും മട്ടനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്താലും നമുക്ക് ഈ വെള്ളത്തിലിട്ടിട്ടുള്ള മാഗി ക്യൂബും ഇല്ലേതും ചേർന്നിട്ടുള്ള വെള്ളത്തിലിട്ട് വേവിച്ച ചോറല്ല നല്ല രുചിയാണ് അപ്പോൾ മേലെ മാത്രമല്ല എല്ലായിടത്തും ചേരുന്ന നല്ല രുചിയുള്ള ചോറാണിത് അപ്പോൾ ഇത് മട്ടൻ മട്ടനാണെന്നുള്ളതൊന്നും അറിയില്ല ഇത് കഴിക്കാൻ നല്ല രുചിയാണ് ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും